സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്ര നികുതി വിഹിതം ഈ വർഷം കുറയും. നിലവിൽ 40% നികുതി വിഹിതമായി ലഭിക്കുന്നത്. 15 ധനകമ്മീഷന്റേതാണ് ഈ തീരുമാനം. ഇക്കാര്യത്തിലെ റിപ്പോർട്ട് ഈ മാസം 31 ധനകമ്മീഷൻ രാഷ്ട്രപതിക്ക് നൽകും. 24 എക്സ്ക്ലൂസീവ്. കോവിഡ് പശ്ചാത്തലത്തിൽ 15 ധനകാര്യ കമ്മീഷൻ കടുത്ത വെല്ലുവിളികളെ അതിജീവിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. നടപ്പുവർഷം മുതൽ 2025-26 വരെ കാലാവധികളുള്ള ശുപാർശകളാണ് AK സിംഗിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ സമർപ്പിക്കുക. ഇതിൽ നിർണായകമായ കേന്ദ്ര നികുതി വിഹിതം സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു നൽകാനുള്ള ഫോർമുല തയ്യാറാക്കാനുള്ള നടപടികൾ ഇനിയും ഫലപ്രാപ്തിയിൽ എത്തിയിട്ടില്ല. കോവിഡ് പശ്ചാത്തലത്തിൽ പണമില്ലായ്മയുടെ കനത്ത വെല്ലുവിളിയാണ് ധനകമ്മീഷനും നേരിടുന്നത്. കേന്ദ്ര നികുതിയുടെ 50% വീതിച്ചു നൽകണമെന്നാണ് ഇക്കാര്യത്തിൽ സംസ്ഥാനങ്ങളുടെ ആവശ്യം. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് അനുവദിക്കില്ല. നികുതി വിഹിതത്തിലെ 41% സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു നൽകാനായിരുന്നു നേരത്തെയുള്ള കമ്മീഷന്റെ ശ്രമം. എന്നാൽ ഇനി ഇതും യാഥാർത്ഥ്യമാക്കാൻ സാധിക്കില്ലെന്നാണ് ധനകമ്മീഷന്റെ നിരീക്ഷണം. ധനകമ്മീഷന്റെ ഫോർമുലയടക്കമുള്ള 15 ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് 31 രാഷ്ട്രപതിക്ക് സമർപ്പിക്കേണ്ടത്. 11 ധനകമ്മീഷൻ 29.5%, 12 കമ്മീഷൻ 30.5%, 13 കമ്മീഷൻ 32% സംസ്ഥാനങ്ങൾക്കുള്ള നികുതി ശുപാർശ ചെയ്തിരുന്നത്. R. രാധാകൃഷ്ണൻ, 24 ഡൽഹി.